Hi dear friends, assalamu alaikum. Welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കേക്കിൻ്റെ റെസിപ്പിയാണ്. സ്പോഞ്ച് കേക്ക് ഇഡ്ലിത്തട്ടിൽ എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഈസിയാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം മിക്സി ജാർ എടുത്ത് വെക്കുക. അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചു വെച്ച് കൊടുക്കുക. രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മുക്കാൽ ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഗ്ലാസ്സിലാണ് ഇളന്നിട്ടുള്ളത് മുക്കാൽ ഗ്ലാസ് പഞ്ചസാര, ഒരു അര ഗ്ലാസ് ഓയില്, അര ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് നന്നായിട്ട് അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പ വെച്ച് പൊടികളൊക്കെ അരിച്ചെടുക്കാം. അതിലേക്ക് നമുക്കിനി രണ്ട് ഗ്ലാസ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗ്ലാസ് അളവ് എടുത്താൽ മതി. രണ്ട് ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, മൂന്നും കൂടി നന്നായിട്ട് അരിച്ചെടുക്കാം. പൊടികളൊക്കെ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അത് ബാറ്റർ തയ്യാറാക്കി എടുക്കുക കേട്ടോ. കുറച്ച് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഈ ലൂസിൽ വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി നമുക്കതിലേക്ക് ഡ്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഒരു കണക്കനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കതിലേക്ക് പിസ്ത എസൻസ് ഒരു നുള്ളൊഴിച്ച് കൊടുക്കുക കേട്ടോ. അത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പേപ്പർ ഗ്ലാസ് എടുക്കാം. ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടല്ലോ, അത് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു ഒന്നര കയ്യിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്നര കയ്യിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, പൊന്തി വരും. അപ്പോൾ ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി.
ഇപ്പോൾ ആ മൂന്ന് ഗ്ലാസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ, മൂന്ന് ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഡ്ഡലിത്തട്ടിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മളെ ഗ്ലാസ്സിലുള്ള ബാറ്റർ വെച്ച് കൊടുക്കാം. നമുക്കത് മൂടി വെച്ച് ഒരു 25-30 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടി ഇതുപോലത്തെ ഒരു പാത്രത്തിൽ, ഈ പാത്രത്തിൽ കേക്ക് ഉണ്ടാക്കുന്നത് ഞാൻ മുമ്പ് റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള അത് നമുക്ക് ഇതിൽ റെഡിയാക്കിയെടുക്കാം. പാനിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു പഴയ പാന് ഗ്യാസ് വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു 5 മിനിറ്റ് ചൂടാക്കി എടുക്കണം കേട്ടോ. അതിന് ശേഷമാണ് ഈ പാന് നമ്മുടെ ബാറ്ററുള്ള പാന് വെച്ചെടുക്കുന്നത്. ഇനി നമുക്കത് മൂടി വെച്ച് ഒരു 25-30 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക, പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോഴേക്കും നമ്മൾ ഇഡ്ഡലിത്തട്ടിൽ ആവിയിൽ വേവിക്കാൻ വെച്ച കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ കേക്കിൻ്റെ. അപ്പോൾ നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈസി അല്ലേ, സിമ്പിളായിട്ട് നമ്മൾ നമുക്കൊക്കെ കേക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. കേക്ക് ഇതുപോലെ ഗ്ലാസ് നമുക്ക് കീറിയെടുക്കാം. നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു. അസ്സലാമു അലൈക്കും.